കേരളത്തെ നടുക്കിയ നരബലിയുടെ വിവരങ്ങളാണ് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ മോഹൻ റോയ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ, ഈ ഭഗവത് സിംഗ് എന്നയാൾ ഏകദേശം ഒരു 65 വയസ്സിന് മുകളിലെങ്കിലും പ്രായമുണ്ടെന്ന് കരുതുന്നു. ഫേസ്ബുക്ക് നോക്കിയാൽ വളരെ സജീവമായ രാഷ്ട്രീയ പ്രവർത്തകനാണ്, അല്ലെങ്കിൽ നാട്ടിലും രാഷ്ട്രീയ പ്രവർത്തകനാണ്, കവിതകൾ എഴുതുന്നു. ഇങ്ങനെയൊക്കെയുള്ള ആളെ ഒരു സ്ത്രീയുടെ പേരിൽ ഒരു പ്രൊഫൈലിൽ നിന്ന് ഇത്രയേറെ രഹസ്യങ്ങൾ സ്വന്തമാക്കണമെങ്കിൽ വെറുതെ ഒരു റാൻഡം സെലക്ഷൻ നടത്തി ഭഗവത് സിംഗിലേക്ക് പോയതാണെന്ന് കരുതുന്നുണ്ടോ? അതോ ഏതെങ്കിലും രീതിയിൽ ഭഗവത് സിംഗിൻ്റെ എന്തെങ്കിലും ഇടപാടുകളോ അല്ലെങ്കിൽ അയാളുടെ എന്തെങ്കിലും സ്വഭാവ പ്രശ്നങ്ങളോ അറിയാവുന്ന ആളിലൂടെ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ചല്ലേ അങ്ങനെയൊക്കെ ചെല്ലാൻ പറ്റും? അതോ വെറുതെ കുറേ പേർക്ക് മെസ്സേജ് അയക്കുന്നു, അതിൽ ചൂണ്ടയിൽ കുടുങ്ങുന്ന ആളെ പൊക്കുന്നു, അങ്ങനെ ഒരു രീതിയാണോ അങ്ങേക്ക് ഒരു അതിൻ്റെ ഒരു ആ രീതിയിൽ എങ്ങനെ വായിക്കാൻ കഴിയുന്നത്? രണ്ട് സാധ്യതകളാണ്. ഒന്ന്, നമ്മൾ ഈ പറയുന്ന പോലെ ഒരു പൊതുവായ മെസ്സേജുകളും, രണ്ട്, ഇൻഡിവിജ്വൽ ടാർഗറ്റിങ്. ഇതിലെ രണ്ട് വിഷയങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം. യഥാർത്ഥത്തിൽ നമ്മളീ പറയുന്ന ഒരു ചൂണ്ടയിടൽ, പലയിടത്തും ചൂണ്ടയിടലാണ് നടക്കുന്നത്. ഇപ്പം നമുക്കെല്ലാവർക്കും തന്നെ, നമുക്കൊക്കെ ലക്ഷക്കണക്കിന് അമേരിക്കൻ ഡോളറുകൾ അടിച്ചു എന്ന് പറഞ്ഞിട്ട് മെസ്സേജുകൾ വരാറുണ്ടല്ലോ. ഈ മെസ്സേജിനൊക്കെ നമ്മൾ പ്രതികരിക്കാറുണ്ടോ? അഥവാ പ്രതികരിച്ചെന്ന അവസ്ഥയും നമുക്കറിയാമല്ലോ. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് വരുന്ന OTP, നിങ്ങളിപ്പം ഏറ്റവും ലേറ്റസ്റ്റ് തട്ടിപ്പെന്ന് പറഞ്ഞാൽ പുതിയതായി വന്നിരിക്കുന്ന ഒരു വാണിംഗ് 5G ബന്ധപ്പെട്ടാണ്. നിങ്ങളുടെ 4G സിമ്മ് 5G ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി നിങ്ങൾക്കൊരു OTP വരികയാണ്. നിങ്ങൾ ദയവായി ആ OTP തരുമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് ബാങ്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്തുകൊണ്ട് പണം പോകുന്നതുണ്ട്. ഇതെല്ലാവരും ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മളതിനെ ഈ ഫിഷിംഗ് എന്ന് പറയുന്ന ഒന്ന് ചൂണ്ടയിട്ട് നോക്കുന്നു. ചൂണ്ടയിട്ട് കൊത്തുന്നവരുടെ പ്രശ്നങ്ങൾ നമുക്കറിയാമല്ലോ, ആ പ്രശ്നത്തിലേക്ക് പിടിച്ചു പോകുന്നു. രണ്ട്, ഇൻഡിവിജ്വൽ ടാർഗറ്റിംഗ്. ഇൻഡിവിജ്വൽ ടാർഗറ്റിംഗ് നടക്കണമെങ്കിൽ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈല് പരിശോധിക്കേണ്ടതുണ്ട്. അതിപ്പോൾ ഒരാൾ തന്നെ ഇരുന്ന് ഇത്തരത്തിൽ കബളിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി ഇദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിലേക്ക് കടന്നു ചെന്ന് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഒരു ഡയറക്റ്റ് മെസ്സേജിലൂടെ പോയി, അതും സാധ്യമാണ്. ഈ രണ്ട് കാരണങ്ങൾ സാധ്യത. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പൊതുവായി ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ സാമൂഹ്യ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി നിന്ന ആൾ, ഇത്തരത്തിലൊക്കെ ചെയ്യുന്ന ആൾ, അയാൾ ഇത് ചെയ്യുമോ, അയാൾ ഇത്ര ക്രൂരനാകുമോ എന്നുള്ളൊരു ചോദ്യമാണ്. അതിലൂടെ നമ്മൾ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത്, നോക്കൂ, നമ്മൾ വിചാരിക്കുന്ന സ്വാഭാവികതയുടെ ചില വാർപ്പ് മാതൃകകളുണ്ട്. ഈ സ്വാഭാവികതയുടെ വാർപ്പ് മാതൃകകൾ അതങ്ങനെയാണ്, നോർമലാണ്, ഇവരൊന്നും ചെയ്യില്ല, ഇവർ നല്ലവരാണെന്ന് നമ്മൾ വിശ്വസിച്ച് വയ്ക്കുന്നു. ഇതിനെ നമ്മൾ സാമാന്യവൽക്കരുത്. യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും അല്ലെന്നേ. നിങ്ങൾക്ക് ഒരാളുടെ ഒരു സമയത്തെ കരുണാർദ്രമായ ഒരു പ്രവൃത്തി കണ്ടിട്ടോ അദ്ദേഹത്തിൻ്റെ അനുതാപം കണ്ടിട്ടോ ഒന്നും മനുഷ്യരെ വിലയിരുത്താൻ സാധിക്കില്ല. ലോകത്ത് ഏറ്റവും കൊടും ക്രൂരന്മാരായ ഡബിൾ ഏജൻറ്സ് ഉണ്ട്. അതായത് ലോകത്തെ രണ്ട് രാജ്യങ്ങൾക്ക് വേണ്ടി കൃത്യമായ ചാരപ്പണി നടത്തിയവരുടെ ഒരു പ്രൊഫൈലിംഗ് ഒക്കെ നടത്തിക്കഴിഞ്ഞാൽ, സൈക്കോളജിക്കൽ പ്രൊഫൈലൊക്കെ നടത്തിക്കഴിഞ്ഞാൽ, അവർ കൃത്യമായും ഒരു ഏതെങ്കിലും ഒരു വിശ്വാസം ഫോളോ ചെയ്യുന്നവരും കൃത്യമായ കുടുംബവുമായി ബന്ധമുള്ളവരും അവരുടെയൊക്കെ പുറത്ത് അവർ വേറെ ജോലി ചെയ്യുന്നവരുമാരായിട്ടുള്ള ധാരാളം കഥകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ലിറ്ററേച്ചർ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഒന്ന് അറിയേണ്ടത്, ഒരു പുറം ത്ത് ഒരു മനുഷ്യനെ കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ വിലയിരുത്താൻ പറ്റില്ല. അങ്ങനെ വിലയിരുത്താൻ പറ്റില്ല എന്നുള്ളതിൻ്റെ 100 ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇതും അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളതാണ്. ഇനി അടുത്തത്, ഇദ്ദേഹം ഈ കൊലപാതകം ചെയ്തതിൻ്റെ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് കൊലപാതകം കണ്ടു നിൽക്കാൻ സാധിക്കുന്ന രീതിയെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ തന്നെ സംസാരിച്ചത്. നമുക്കൊന്നും ഓർക്കാൻ പറ്റുന്നില്ല, നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കും. എനിക്ക് തോന്നുന്നു ഈ ചർച്ച യഥാർത്ഥത്തിൽ, അതിൽ എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു കമൻ്റാണ്, നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എന്തൊക്കെ ദൃശ്യങ്ങളാണ് കാണിക്കേണ്ടത്, എന്തൊക്കെയാണ് പറയേണ്ടത് എന്നുള്ള കാര്യത്തിലും യഥാർത്ഥത്തിലൊരു ഒരു സെൻസർഷിപ്പ് നമ്മൾ കൊണ്ടുവരണോ എന്ന് വരെ ഞാൻ ആലോചിക്കുക. കാരണം ഇന്ന് രാത്രി കുറേ പേരുടെ ഉറക്കം നഷ്ടപ്പെടാൻ പോവുകയാണെന്നേ ഇതൊക്കെ കണ്ടും കേട്ടുമൊക്കെ. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരു ദൃശ്യം കണ്ടാൽ പോലും ഉറങ്ങാൻ സാധിക്കാത്ത ക്രൂരമായ കുറ്റകൃത്യങ്ങൾ നടത്തണമെങ്കിൽ വ്യക്തിത്വ പ്രശ്നം ഉൾപ്പെടെ ഏതൊക്കെ വാക്കുകളിലൂടെ പറയണം, ഏത് രീതിയിൽ പറയണം എന്ന് പലപ്പോഴും ആശങ്കപ്പെടുന്നതാണ്. കാരണം അത് പറയുന്നത് ആളുകളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് ആശങ്കയുണ്ട്. പക്ഷേ ഇത്തരം വാർത്തകൾ വരുമ്പോൾ ഇത് നമ്മൾ പറയാതിരുന്നാൽ, ചിലപ്പോൾ അതിൻ്റെ അത്രയും ക്രൂരതയെ അതേ നിലയിൽ ആളുകളിലേക്ക് എത്തിക്കാതിരുന്നാൽ വീണ്ടും ഇത്തരം അബദ്ധങ്ങളിലേക്കോ അല്ലെങ്കിൽ പറ്റിക്കപ്പെടലുകളിലേക്കോ ആളുകൾ പോകില്ലേ? നമുക്കറിയാലോ എത്രയോ തട്ടിപ്പ് വാർത്തകൾ ദിവസം പ്രതി മാധ്യമങ്ങൾ കൊടുക്കുന്നു, എന്നിട്ടും ആ തട്ടിപ്പിലേക്ക് ആളുകൾ പോയിപ്പെടും. ഇതെല്ലാം വായിച്ചിട്ടും കേട്ടിട്ടുമാണ് വീണ്ടും ആളുകൾ ആ തട്ടിപ്പിനിരയാകുന്നത്. അപ്പോൾ നമ്മൾ എത്രത്തോളം അതിൻ്റെ യാഥാർത്ഥ്യബോധത്തോടുകൂടി തന്നെ ഇത് ഇത്രയും പ്രശ്നമാണെന്ന് പറഞ്ഞ് വാക്കുകളിലൂടെയും കാഴ്ചകളിലൂടെയും പറഞ്ഞാലും വീണ്ടും ഇത് ആവർത്തിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഇത് ചെയ്യണോ വേണ്ടോ എന്നത് തീർച്ചയായും നമ്മൾ ആലോചിക്കുന്ന വിഷയമാണ്. പക്ഷെ പറയാതിരിക്കാനും വയ്യ ഡോക്ടർ. അല്ല, തീർച്ചയായിട്ടും നമുക്ക്, ഞാൻ നിങ്ങൾ ഒരു പരിപാടിയുമായി ബന്ധപ്പെടുത്തുന്ന പറയാതെ വയ്യ എന്നുള്ളതാണ് നമ്മുടെ അവസ്ഥ. പക്ഷേ ഞാൻ അതിൻ്റെ ഒരു ഒരു സൈക്കാട്രിസ്റ്റ് എന്ന രീതിയിൽ എൻ്റെ ഒരു ആശങ്ക പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കണ്ടു വച്ചിരിക്കുന്ന ആൾക്കാർ ചില പ്രത്യേക രീതിയിലൊക്കെ അവർക്ക് സ്വഭാവമുണ്ടെങ്കിൽ അവർ മറ്റൊന്നും ചെയ്യില്ല എന്നുള്ള ഒരു ധാരണ, അത് തെറ്റിദ്ധാരണയാണ്, ആ തെറ്റിദ്ധാരണയാണ് നമുക്കുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള കൊടും ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് വ്യക്തിത്വ വൈകല്യം ഉൾപ്പെടെ ഉള്ളവ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നോക്കൂ, ഈ ഒരു വാദം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഉൾപ്പെടെ വിചാരിക്കുന്നത് അതാ ഒരു മനോരോഗ ചികിത്സ വിദഗ്ധൻ വന്നിരിക്കുന്നു, അദ്ദേഹം ഇനി ഇദ്ദേഹത്തിന്
മാനസിക അസുഖം ഉണ്ടെന്ന് പറയുന്ന കേസിൽ നിന്ന് ഉരുകൊണ്ടു പോകാനായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഡിഫൻസ് എടുത്തത്. ഇതൊന്നും ഒരിക്കലും കോടതിയിൽ എത്തിക്കഴിയുമ്പോൾ ഇദ്ദേഹത്തിന് ചികിത്സ വേണ്ട ഒരു മാനസിക ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ അദ്ദേഹത്തെ ചികിത്സാ സംവിധാനത്തിലേക്കാണ് വിടുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇടയിൽ നടക്കുന്നവർ, ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ച മാടമ്പള്ളിയിലെ യഥാർത്ഥ മാനസിക രോഗികൾ മറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഇത്തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ ഇടയിൽ ഇന്നലകളിലുണ്ടായിരുന്നു, ഇന്നുമുണ്ട്, ഇവർ നാളെയും ഉണ്ടാകും. ഇവർ ഒരുക്കുന്ന ചതിക്കുഴികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ ഉൾപ്പെടെയാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ലോക മാനസികാരോഗ്യ ദിനം ഇന്നലെയായിരുന്നു, 24 മണിക്കൂർ കഴിഞ്ഞിട്ടില്ല. അതിലുൾപ്പെടെ മാനസികാരോഗ്യത്തെക്കുറിച്ചും മാനസിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം ഉണ്ടായില്ലെങ്കിൽ സൈബർ സാക്ഷരത ഉൾപ്പെടെ, സാമ്പത്തിക സാക്ഷരത ഉൾപ്പെടെ ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെടും. അതിൽ ഞാൻ യഥാർത്ഥത്തിൽ ഇത്തരം ദൃശ്യങ്ങൾ കാണിക്കുന്നത്.